എം ബി എന്ന നിലയിൽ അങ്ങ് എന്താണ് ചെയ്തത് പ്രധാനമായി? ഇപ്പോഴത്തെ സ്പീക്കർ ചേംബറിൽ വിളിക്കുന്നു, പാനൽ ചെയർമാനായിരിക്കാൻ താല്പര്യമുണ്ടോ എന്ന്. സത്യത്തിൽ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹമാണ്. ഗീത വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ആർ എസ് എസ് ഫാമിലിയിൽ നിന്ന് പോകുന്നതാണ്. ആദ്യം ജീവിക്കാനൊരു ജോലി, അതിനുശേഷം ചിലപ്പോൾ എനിക്കിപ്പം നിങ്ങളുമായി ഒരു സ്നേഹമുണ്ട്, നാളെ നിങ്ങൾക്കിതൊരു വാർത്ത കിട്ടുമ്പോൾ ഒരു വിഷമം വരും, കൊടുക്കും ഞാൻ. ഭിന്നിച്ചതിന് ശേഷം ഒന്നിച്ചു നിങ്ങളുടെ പാർട്ടി, ഇപ്പോഴും ഭിന്നിപ്പവലൊക്കെ അവശേഷിപ്പിക്കുന്നുണ്ടോ? ഒന്നുമില്ല, ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരഭിപ്രായ വ്യത്യാസങ്ങൾ പണ്ട് ജോസഫ് മാണി ഒന്നായാലും രണ്ടായിട്ടായിരുന്നു. അതല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സൗഹൃദത്തോടും, അങ്ങനെ ഒരു വ്യത്യാസം ഇപ്പം ഞങ്ങൾക്ക് അറിയില്ല. ഷിബുവായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത ബന്ധം സൗഹൃദമുള്ളത് എനിക്കാണ്. ഷിബുവിനെ തോപ്പിച്ചതാണ്, ഷിബു തോപ്പിച്ചതാണ്. അതെ, അതാണ് നമ്മൾ ഒന്നായി കഴിഞ്ഞപ്പോൾ പാർട്ടി എന്ന പൊതുവികാരത്തിൽ പഴയ വിരോധമൊന്നും ഇല്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച്, പക്ഷേ ഇതാണ് നേരത്തെ സംഘടനാപരമായി കൂടുതൽ ശക്തി ആർജിക്കേണ്ടിയിരിക്കുന്നു, പുതിയ തലമുറയുടെ സാന്നിധ്യം ഉറപ്പുവരുത്തേണ്ടിയിരിക്കുന്നു. ഈ പറഞ്ഞതാണ്, ഒരു ചെറിയ പാർട്ടിയാണെങ്കിൽ പോലും ഞാൻ അഭിമാനിക്കുന്ന ആർ എസ് പി റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ഒരു ചെറിയ പാർട്ടിയാണെങ്കിൽ പോലും എൽ ഡി എഫിലായിരുന്ന ഘട്ടത്തിൽ ഒരുപാട് നയപരമായ തിരുത്തലുകൾക്ക് ഒരു പ്രേരക ശക്തിയായി തീർന്നിട്ടുണ്ട്. യു ഡി എഫിൽ ഞങ്ങൾ വന്നതിന് ശേഷവും ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ നടത്താൻ ഞങ്ങളുടെ പാർട്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. എം ബി എന്ന നിലയിൽ അങ്ങ് എന്താണ് ചെയ്തത് പ്രധാനമായി? ഞാൻ ജലവിഭവ മന്ത്രിയായി 5 വർഷക്കാലം നടത്തിയ പ്രവർത്തനങ്ങൾക്ക് സമാനമായ നിലയിൽ തന്നെയാണ് എം പി എന്ന നിലയിൽ പാർലമെൻറ്റിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞത്. ഞാനിപ്പോഴും അതിൽ വലിയ സന്തോഷമുള്ളയാളാണ്. കാരണം പാർലമെൻറ്റിൽ ഒരുപാട് പുരസ്കാരങ്ങൾ, മികവുറ്റ പാർലമെൻറ്റേറിയൻ എന്നുള്ള രീതിയിലുള്ള പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ പുരസ്കാരങ്ങളേക്കാൾ പാർലമെൻറ്റിൽ നടത്തുന്ന ഇൻ്റർവെൻഷൻസ് പല ഘട്ടങ്ങളിലും ഓൺ ദ ഫ്ലോറിൽ തന്നെ ശ്രീ അരുൺ ജെയ്റ്റ്ലി, ശ്രീ വെങ്കയ്യ നായിഡു, മുൻ പാർലമെൻ്ററികാര്യ മന്ത്രി അടക്കമുള്ള, അതുപോലെ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ഭരണ പ്രതിപക്ഷ ഭേദമന്യേ വലിയ അംഗീകാരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടമായി ഞാനിപ്പോഴും കരുതും. നമ്മളൊരു പൊതുരംഗത്ത് നിൽക്കുമ്പോൾ ലഭിക്കുന്ന പൊളിറ്റിക്കൽ റെക്കഗ്നീഷൻ, രാഷ്ട്രീയമായിട്ടുള്ള അംഗീകാരം, പാർലമെൻറ്റ് അംഗമെന്ന നിലയിൽ അതാണ് ജീവിതത്തിൻ്റെ, എത്ര നിങ്ങൾ അഴിമതി നടത്തി സമ്പാദ്യമുണ്ടാക്കിയാലും പണമുണ്ടാക്കിയാലും അതല്ലല്ലോ അംഗീകാരത്തിൻ്റെ സാക്ഷ്യപത്രം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഞാനൊരു സിംഗിൾ മെമ്പർ പാർട്ടിയാണ് പാർലമെൻറ്റിൽ, 543 അംഗ ലോക്സഭയിൽ ഏകാംഗ പാർട്ടിയാണ് ഞാൻ. പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഒരു ഏകാംഗ പാർട്ടിയുടെ പ്രതിനിധിയെ സഭാ നടപടികൾ നിയന്ത്രിക്കുന്നതിനുള്ള പാനൽ ഓഫ് ചെയർമാനിൽ ഉൾപ്പെടുത്താറില്ല. ഒരു ദിവസം എന്നെ സ്പീക്കർ വിളിക്കുന്നു, ഇപ്പോഴത്തെ സ്പീക്കർ ചേംബറിൽ വിളിക്കുന്നു, ഞങ്ങളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നു, ഇങ്ങനെ പാനൽ ചെയർമാനായിരിക്കാൻ താല്പര്യമുണ്ടോ എന്നോട് ചോദിക്കും. സത്യത്തിൽ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹമാണ്. ചോദിക്കാൻ കഴിയില്ല, കാരണം നമുക്ക് അർഹതപ്പെട്ടതല്ല. കാരണം പാർട്ടി അല്ല, എന്തായാലും ഒരുമിച്ച് കണ്ടപ്പോൾ അല്ല ഒരു അവസരം കിട്ടി എൻ്റെ കൂടെ കേട്ടത്. അപ്പോൾ സത്യത്തിൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലായി സഭ ഇത്രയും കാലം നമ്മൾ സംസാരിക്കുന്നു, സാർ എന്ന് വിളിച്ച് സംസാരിക്കുന്നു, അവിടെ ആ ചെയറിലൊന്നിരുന്ന്, പക്ഷേ ചോദിക്കാൻ അർഹതയില്ല, കാരണം പാർട്ടി സ്ട്രെങ്ത് ഇല്ല. ഇപ്പോൾ കോൺഗ്രസ്സിന് തന്നെ ആകെ ഉള്ളത് ഒരാൾ മാത്രമാണ്. ആ പാർട്ടി എം പിമാരുടെ സ്ട്രെങ്ത് വെച്ചിട്ടാണ്, 10 പേരാണ് ആ പാനൽ ഓഫ് ചെയർമാനിലുള്ളത്. അത് 5 വർഷത്തേക്കാണ്. ഇവിടെ നിയമസഭയിലാണെങ്കിൽ ഓരോ സെഷനിലേക്കും ഓരോ പാനൽ ഓഫ് ചെയർമാനാണ്. അപ്പോൾ പറഞ്ഞു ഒരു ലെറ്റർ പാഡിൽ ഒരു കത്തെഴുതി കൊടുക്കാൻ പറയുന്നു. അപ്പോൾ ഞാനൊരു ഐ ഡിസേർ ടു ബി ദ ഉണ്ണത്തെ പറഞ്ഞു. അടുത്ത ദിവസം അദ്ദേഹം നീ പിന്നെ പാർലമെൻറ് സമ്മേളിക്കുന്നു, ചോദ്യോത്തരവേള കഴിഞ്ഞതിന് ശേഷമാണ് അനൗൺസ്മെൻ്റ് എല്ലാം വരുന്നത്. ചോദ്യോത്തരവേള കഴിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം അനൗൺസ് ചെയ്യുന്നു ശ്രീ എൻ കെ പ്രേമചന്ദ്രനെ, അദ്ദേഹത്തെ പാർലമെൻറ്റിൻ്റെ പാനൽ ഓഫ് ചെയർമാനിൽ ഉൾപ്പെടുത്തുന്നു എന്ന് അനൗൺസ് ചെയ്യുമ്പോൾ ഭരണ പ്രതിപക്ഷ വ്യത്യാസം കൂടാതെ സഭയിൽ ഉയർന്ന കരഘോഷം എന്നെ അത്ഭുതപ്പെടുത്തിയതായിരുന്നു. സ്പീക്കറുടെ മാത്രം ഡിസിഷൻ, സ്പീക്കറുടെ ഡിസിഷൻ ആണെങ്കിൽ പോലും അല്ല, അങ്ങനെയാണോ? സ്പീക്കർക്ക് തീരുമാനിക്കാം, പക്ഷേ തീരുമാനിക്കുന്നതിന് ഒരു മാനദണ്ഡമുണ്ട്. പാർലമെന്റിൽ ഏതും തീരുമാനിക്കുന്നതിന് പാർട്ടി സ്ട്രെങ്ത് ആണ്. രണ്ട് എംപിമാരുള്ള പാർട്ടി ഒന്നും ബഹളം വെച്ചില്ല, ഒരാളുള്ള ബഹളം വെക്കാൻ ഒക്കില്ല, ഇത് ഡിസ്ക്രിപ്ഷനാണ്, സ്പീക്കറുടെ ഡിസ്ക്രിപ്ഷനാണ്. അപ്പോൾ ഉടനെ തന്നെ വലിയ ഹർഷാരവം ഉണ്ടായപ്പോൾ സ്പീക്കർ അപ്പം തന്നെ ഓപ്പണായി പറഞ്ഞു, ഇതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ ഈ പാനലിലേക്ക് ഉൾപ്പെടുക, നിങ്ങൾ നൽകിയ ഇപ്പോൾ നൽകിയ ഒരു അംഗീകാരം. കാരണം സഭാ നടപടികളിൽ കൃത്യമായി അറ്റൻഡ് ചെയ്യുക, ചട്ടങ്ങളും വ്യവസ്ഥകളും ചൂണ്ടിക്കാണിക്കുക, എല്ലാ ഡിബേറ്റുകളിലും ക്രിയാത്മകമായ നിർദ്ദേശം വഹിച്ച ഒരു സജീവ പാർലമെൻറ് അംഗമെന്ന പരിഗണന വെച്ചുകൊണ്ടാണ്
അദ്ദേഹത്തെ ഞാൻ പാനലിലേക്ക് ഉൾപ്പെടുത്തിയോ എന്ന് പറയുമ്പോഴും വീണ്ടും ഡെസ്കിലിടിച്ച് അംഗങ്ങൾ അല്ല ഈ 543 അംഗങ്ങളിൽ പല എല്ലാവർക്കും അറിയാവുന്ന പറയുന്നത് തന്നെ വലിയ കാര്യമല്ലേ? തീർച്ചയായിട്ടും. അത് കഴിഞ്ഞ് സഭാ നടപടികൾ നിയന്ത്രിക്കാനുള്ള അവസരം ലഭിക്കുമ്പോൾ എത്ര തവണ? ഒരുപാട് പ്രാവശ്യം. ആൾട്ടർനേറ്റ് ഡേയ്സിൽ വരും. അല്ലാതെ സ്പീക്കർ എപ്പോഴും അദ്ദേഹം അത്യാവശ്യത്തിന് പോകുമ്പോഴും എന്നെയാണ് വിളിച്ച് ചേർന്നിരുന്നത്. അതൊരു വലിയ അതിനകത്ത് വലിയ ബി ജെ പി വലിയ പരാതി പറഞ്ഞു. പരാതിയല്ല, ബി ജെ പി പറഞ്ഞു ഇങ്ങനെ സിംഗിൾ മെമ്പർ പാർട്ടിക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലാതെ ജീവിതത്തിലുള്ള നമുക്ക് ഒരു ചെറിയ പാർട്ടിയുടെ പ്രതിനിധിയായി ഇത്രയും അംഗീകാരങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ അതിൽ സംതൃപ്തി അടയുകയാണ് വേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, ജീവിതത്തിൽ സമ്പൂർണ്ണ സംതൃപ്തിയാണ്. ഈ മോദി അമിത്ഷാ അവരോടൊക്കെ നേരിട്ട് ഇടപെടാറുണ്ടോ? നല്ല അവരുമൊക്കെ, പ്രത്യേകിച്ചും പ്രധാനമന്ത്രി. അമിത്ഷായുമായിട്ട് അങ്ങനെ ഒരു ബന്ധമില്ല. പ്രധാനമന്ത്രിക്ക് വലിയ താല്പര്യമാണ്. അദ്ദേഹം പലപ്പോഴും അവരുടെ പാർലമെന്ററി പാർട്ടി യോഗങ്ങളിൽ എന്നെ പരാമർശിച്ച് സംസാരിച്ചിട്ടുണ്ട്. പാർലമെൻറ്റിലെ പെർഫോമൻസിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ മാതൃകയാക്കണമെന്ന് അവരുടെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ, അവരുടെ ഒരു പാർലമെൻ്ററി ഗ്രൂപ്പുണ്ട്. ആ പാർലമെൻ്ററി ഗ്രൂപ്പിൽ പലപ്പോഴും ഈ പാർലമെൻ്റ് ആരംഭിക്കുമ്പോൾ തന്നെ സ്പീക്കറെ തിരഞ്ഞെടുക്കുമ്പോൾ അനുമോദിച്ചുകൊണ്ട് സംസാരിക്കാനുള്ള അവസരം കിട്ടും. ഞാൻ സംസാരിച്ചപ്പോൾ പി എം ഉണ്ടായിരുന്നു, പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്നു. ഞാൻ പ്രധാനമന്ത്രിയോട് തന്നെ മുഖതാവിൽ പറഞ്ഞു, കഴിഞ്ഞ 16 ലോക്സഭയിൽ 2000 ഭേദഗതികൾ ഞാൻ അവതരിപ്പിച്ചു പാർലമെൻറ്റിൽ. നിങ്ങളൊരു ഒറ്റ ഭേദഗതി പോലും അംഗീകരിച്ചില്ല. അതൊരു ഹെൽത്തി ഡെമോക്രസി അല്ല. ഒരു ആരോഗ്യകരമായ ജനാധിപത്യമാണെങ്കിൽ പ്രതിപക്ഷം വെക്കുന്ന ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ കൂടി ഉൾക്കൊള്ളണം. ശരിയാണെന്ന് തോന്നുന്നത്, അങ്ങനെ പോകുന്നത് ശരിയല്ല. അപ്പോൾ അദ്ദേഹം ഇത് വളരെ കൗതുകത്തോടുകൂടി കേട്ടുകൊണ്ടിരുന്നതിന് ശേഷം അവരുടെ പാർലമെൻ്ററി ഗ്രൂപ്പിൽ ഈ വിഷയം അദ്ദേഹം ഉന്നയിച്ചു. എന്തുകൊണ്ടത് അങ്ങനെ ചെയ്യുന്നില്ല, നമ്മളതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ് എന്നുള്ള നിലയിൽ അങ്ങനെ നിരവധി ഘട്ടങ്ങളുണ്ട്. അതുപോലെ ഈ സഭ കഴിഞ്ഞതിന് ശേഷം ഒരു കൂടിച്ചേരലുണ്ട്. അതായത് സഭ സൈനേഡേ അഡ്ജോൺ ചെയ്തതിന് ശേഷം സ്പീക്കറുടെ ചേംബറിൽ പ്രധാനമന്ത്രിയും കക്ഷി നേതാക്കളും സ്പീക്കറുടെ സാന്നിധ്യത്തിൽ കൂടും. അവിടെയും പലപ്പോഴും അദ്ദേഹം തന്നെ പരസ്യമായി പരാമർശിച്ചിട്ടുണ്ട് പാർലമെൻറ്റിലെ നമ്മുടെ പെർഫോമൻസിനെ. അദ്ദേഹം അതും പറയും, രാഷ്ട്രീയമായി ഡിസൻ്റ് ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ പെർഫോമൻസിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് വ്യക്തിപരമായി പൊതു ഇടത്തിലുമൊക്കെ പലപ്പോഴും അദ്ദേഹം പരാമർശിച്ചു. ഈ എം പി എന്ന നിലയിൽ ഇപ്പം പലതവണയായി രാജ്യസഭയിലും ലോക്സഭയിലുമായി ഇപ്പം അംഗീകാരമൊക്കെ കിട്ടി. ഇപ്പം പരമാവധി കിട്ടാവുന്ന ഒരു അംഗീകാരമാണ് ഈ പറഞ്ഞ അവാർഡുകളും പിന്നെ ഈ പറഞ്ഞ സ്പീക്ക് അത്രയൊക്കെ. ഇതിനപ്പുറത്തേക്ക് ഇനി കൂടുതലായിട്ടൊന്നും എം പി എന്ന നിലയിലും ചെയ്യാൻ പറ്റത്തില്ല. അതേസമയം മന്ത്രി എന്ന നിലയിൽ എപ്പോൾ കിട്ടിയാലും എത്ര അവസരം കിട്ടിയാലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്തായാലും കേന്ദ്രമന്ത്രിയാവാൻ പോകുന്നില്ല, ഒരു 25 കൊല്ലത്തേക്ക് എന്നാണ് ഇപ്പോൾ പറയുന്നത്. തിരിച്ചിങ്ങി വന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വന്ന് ഭാവിയിൽ ഒരു മന്ത്രിയാകണമെന്നൊരു മോഹം കിടപ്പുണ്ടോ? ഇല്ല, എനിക്ക് പാർലമെൻ്റ് അംഗമായി പരമാവധി അവസരം ലഭിക്കണമെന്ന് താല്പര്യമാണ്. അതുകൊണ്ടൊരു എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷനാണ്. ഇപ്പോൾ ഒരു ബില്ലിനെ സംബന്ധിച്ച് തലമാരി, ഞാൻ ഉറങ്ങാവുന്ന 2-3 മണിയാവും ഒരു ബില്ല് പഠിച്ച് 5 പാർലമെൻറ്റിൽ സംസാരിക്കണമെങ്കിൽ മിനിമം ഒരു 3 ഹോംവർക്ക് ചെയ്താലും ചെറിയ കാര്യമല്ല. സംസാരിക്കാം, എന്ന് സംസാരിക്കാം, പക്ഷെ മെറ്റീരിയലായി കണ്ടൻറ്റോടുകൂടി പാർലമെൻറ്റിൽ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ കാര്യമായി പഠിച്ചെങ്കിലേ വരൂ. എനിക്കതൊരു ഹരമായി മാറി, അതിനകത്ത് അങ്ങ് ഇൻവോൾവായി. അതുകൊണ്ട് ബില്ലുകൾ, പൊതുവിഷയങ്ങൾ, ക്രമപ്രശ്നങ്ങൾ ഇതൊക്കെ നല്ലതുപോലെ ഗൃഹപാഠം ചെയ്ത് പോയി അവതരിപ്പിക്കുമ്പോൾ അംഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു അംഗീകാരം, അതൊരു വലിയ പ്രചോദനമാണ്, പ്രോത്സാഹനമാണ്. അത് വളരെ സാറ്റിസ്ഫൈഡാണ് ആ കാര്യത്തിൽ. അതുകൊണ്ട് മറ്റങ്ങനെ അമിതമായിട്ടുള്ള മറ്റൊരാഗ്രഹവും അതിനെ സംബന്ധിച്ചില്ല. കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വന്ന് മന്ത്രിയാകണമെന്നുള്ള താല്പര്യവുമില്ല. രാഷ്ട്രീയക്കാരുമായി അധികം ബന്ധമുള്ള ആളല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്കിപ്പം നിങ്ങളുമായൊരു സ്നേഹമുണ്ട്. നാളെ നിങ്ങൾക്കെതിരെ വാർത്ത കിട്ടുമ്പോൾ ഒരു വിഷമം വരും, കൊടുക്കും ഞാൻ, എന്നാലും എനിക്കൊരു വിഷമം വരും. കാരണം എന്നെ ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത് ദുർബലപ്പെടുത്തുന്നത് സ്നേഹമാണ്. ബാക്കിയൊന്നും എന്നെ, എനിക്ക് ഏറ്റവും ശക്തി പകരുന്നത് എന്നെ ആരെങ്കിലും ഭയപ്പെടുത്താൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോഴാണ്. ഈവൻ സരിത പോലും 3 വിളിച്ചിട്ട് ഇങ്ങനെ ഉപദ്രവിക്കരുതെന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമം വെച്ചു. 3 വിളിച്ച് ചോദിച്ചാണല്ലോ അതിൽ വിഷമം വരുന്നത്. അപ്പം ഞാനങ്ങനെ രാഷ്ട്രീയക്കാരെ ഞാൻ വളരെ അകലെ നിന്ന് കാണാറുണ്ട്, അടുത്തു നിന്ന് കാണാറുണ്ട്, വലിയൊരു ബന്ധം സൂക്ഷിക്കാറില്ല. പക്ഷേ നിങ്ങളോട് പരിചയപ്പെട്ട, പ്രേമചന്ദ്രനെ പരിചയപ്പെട്ട അതുപോലെ ഒരു അടുപ്പം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ വലിയൊരു നമ്മൾ തമ്മിൽ അങ്ങനെ കാണുകയും അടുപ്പം തോന്നാറുണ്ട്. എൻ്റെ ആദ്യത്തെ ചോദ്യം, ഇങ്ങനെയൊരു ഒരു മനുഷ്യൻ, ഒരു പൊളിറ്റീഷ്യൻ അപ്പുറത്തേക്കൊരു മറ്റുള്ളവർ, നിങ്ങൾ അങ്ങ് തന്നെ എന്നോട് പറഞ്ഞു പിണറായിയുമായിട്ട് സഹകരിക്കും, പിണറായിയായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു. അതേ അങ്ങ് തന്നെ പിണറായിയുടെ ബന്ധശത്രുവായ വി എസ് അച്യുതാനന്ദനെ കുറിച്ച് പറയുന്നു, ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറയുന്നു. ഒരു മനുഷ്യനെന്ന നിലയിൽ ഇങ്ങനെ എങ്ങനെയാണ് അങ്ങ് ആളുകളോടൊരു അടുപ്പം ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത്? അത് ജീവിതാനുഭവങ്ങളിലൂടെ ഉണ്ടായ മാറ്റമാണ്. കാരണം നമ്മൾ പൊതുരംഗത്ത് നിൽക്കുമ്പോൾ
വ്യത്യസ്ത വീക്ഷണമുള്ളവരെ ഉൾക്കൊള്ളാൻ നമ്മൾ സന്നദ്ധമായേ മതിയാവും. ഓരോരുത്തരും അവരുടെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നിലപാടുകൾ സ്വീകരിക്കുന്നത്. ആ നിലപാടുകളിൽ ശക്തമായി അടിയുറച്ച് നിൽക്കുന്നു അതിനടിസ്ഥാനം. അതിനെ നമ്മൾ ആ സാഹചര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ ഞാൻ ഷാജൻ സ്കറിയ എന്ന മാധ്യമപ്രവർത്തകനുമായിട്ടുള്ള ബന്ധമുണ്ടാകുമ്പോൾ ഷാജൻ നാളെ എനിക്കെതിരായിട്ടൊരു വീഡിയോ അല്ലെങ്കിൽ വാർത്ത ചെയ്താൽ ചെയ്യും, അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. എപ്പോഴും പ്രതിപക്ഷ നിലപാടുകൾ ജനപക്ഷ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാൾ. ആ നിലയിൽ അക്സെപ്റ്റ് ഹിം ആസ് സച്ച്, അവരെ ആ രൂപത്തിൽ തന്നെ ഷാജൻ സ്കറിയയെ മാറ്റിക്കൊണ്ട് നമ്മളൊരു സൗഹൃദ ബന്ധം സ്ഥാപിക്കുക. ഷാജൻ സ്കറിയ എന്തെന്ന് മനസ്സിലാക്കി ഷാജനെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമുക്ക് ആത്മാർത്ഥമായിട്ടുള്ള സൗഹൃദ ബന്ധമുണ്ടാക്കാൻ കഴിയുന്നത്. അപ്പോൾ വി എസിന് ഒരുപാട് ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, ഒരുപാട് ഡിസ്ക്വാളിഫിക്കേഷൻസും ഉണ്ട്. പിണറായി വിജയൻ, നമ്മളിതൊക്കെ പറയുമ്പോഴും പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു പാർട്ടി സംഘാടകൻ എന്ന നിലയിലും ആജ്ഞാശക്തി രൂപപ്പെടുത്തുന്ന കാര്യത്തിലുമൊക്കെ ഒരുപാട് ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. ഉമ്മൻചാണ്ടിക്ക്, അപ്പോൾ ഇതെല്ലാം കൂടി ചേരുന്നതാണ് പൊതുസമൂഹം. അപ്പോൾ ആ വൈവിധ്യങ്ങളെയും വൈജാത്യങ്ങളെയും ഉൾക്കൊള്ളാനും അതിനെ അംഗീകരിക്കാനും നമുക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ എല്ലാവരുമായും സഹകരിച്ചും ഉൾക്കൊണ്ടും പോകാൻ കഴിയും. അതേസമയം തന്നെ നയപരമായ നിലപാടുകളോടുള്ള നമ്മുടെ വിയോജിപ്പ് നിലനിർത്തി തന്നെ കൊണ്ടുപോകാനും കഴിയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഈ പറയുന്ന അടുപ്പക്കാർക്കിടയിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് പിണറായി, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം, എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയത്തില്ല, വി എസ് അച്യുതാനന്ദൻ പിണറായിയെ തീർക്കാൻ ശ്രമിക്കുമ്പോൾ ക്യാബിനറ്റിൽ രക്ഷിച്ചിട്ട് വരെയുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിവരം. അങ്ങനെ പിണറായിയെ സഹായിച്ചിട്ട് വരെയുള്ള ഒരാൾ നിഷ്കരുണം തള്ളിക്കളയുമ്പോൾ, അങ്ങനെ ഞാൻ ഒരു ഉദാഹരണം, അല്ലെങ്കിൽ ഈ അടുപ്പം ഉണ്ടായിരുന്ന ഒരാൾ ഒരു നിർണായക ഘട്ടത്തിൽ നമ്മളെ തള്ളിക്കളയുമ്പോൾ ഭയങ്കര ഫീലിംഗ് വിഷമം ഉണ്ടാകത്തില്ലേ, അതിനെ എങ്ങനെ അതിജീവിക്കും? ആ ഫീലിംഗ് ഉണ്ടായിക്കഴിയുമ്പോൾ ഞാൻ എങ്ങനെയാണ് ആശ്വസിച്ചതെന്ന് മനസ്സിലാക്കാം. വളരെ വളരെ സൈക്കോളജിക്കലായിട്ടുള്ളൊരു ഇഷ്യൂ ആണ് ഷാജൻ ഇവിടെ ഉയർത്തിക്കൊണ്ടുവന്നത്. അപ്പം ഞാൻ എൻ്റെ വൈഫുമായി ഗീതയുമായിട്ടൊക്കെ ഇതൊക്കെ എല്ലാം ഞാൻ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ കുടുംബവുമായി പങ്കുവെക്കാറുണ്ട്. അപ്പം ഞാൻ ഒരു ലോജിക്കൽ എക്സ്പ്ലനേഷൻ അതിന് കണ്ടെത്തി. എന്താണ് എക്സ്പ്ലനേഷൻ? അദ്ദേഹത്തിന് അത്രമാത്രം എന്നോട് വിശ്വാസമായിരുന്നു. ഒരു കാരണവശാലും ഞാൻ മുന്നണി വിടും, അല്ലെങ്കിൽ സി പി എമ്മിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാട് സ്വീകരിക്കില്ല, കാരണം ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മുഖമായി നിന്നയാളാണ്. ആ ഞാൻ സൂചിപ്പിച്ചു വന്നത് LDF യോഗത്തിൽ തന്നെ സോളാർ സ്കാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷനെ UDF ഗവൺമെൻറ് രൂപീകരിച്ചപ്പോൾ LDF കൺവീനർക്ക് കത്ത് നൽകുകയാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടുന്ന ടേംസ് ഓഫ് റെഫറൻസ് സജസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഉമ്മൻചാണ്ടി മണ്ടത്തരം. കാരണം ആ ടേംസ് ഓഫ് റെഫറൻസിലാണ് സത്യത്തിൽ മുഖ്യമന്ത്രി ഇൻവോൾവ് ആവുന്നത്. അപ്പോൾ ആ LDFന്റെ യോഗം ചർച്ച ചെയ്തതിന് ശേഷം എന്നോടാണ് നിർദ്ദേശിച്ചതെന്ന് പിണറായി വിജയനാണ് എന്നോട് നിർദ്ദേശിക്കുന്നത്. യോഗത്തിൻ്റെ തീരുമാനമായിട്ട് സാവ് പിണറായി തന്നെയാണ് പറയുന്നത്, പ്രമേയം തന്നെ തയ്യാറാക്കാൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി ഗുരുക്കുണ്ടാക്കിയത് പ്രമേയന്ദ്രനാണ്. ഞാൻ സത്യത്തിൽ അന്ന് ഞാനത് പല ചാനൽ ചർച്ചയിലും പറഞ്ഞിട്ടുണ്ട്, 23 അവസ്ഥ 26 പോയിന്റ്സ് ആണ് ഞാൻ എഴുതിയത് ടേംസ് ഓഫ് റെഫറൻസ്. ആ ടേംസ് ഓഫ് റെഫറൻസ് ഉൾപ്പെടുത്തേണ്ട കാര്യത്തെ സാധൂകരിച്ചുകൊണ്ടുള്ള 26 ഖണ്ഡിക അടങ്ങുന്ന പോയിന്റ്സ് അടങ്ങുന്ന ഒരു ഇതാണ് മറുപടിയാണ് തയ്യാറാക്കി. അടുത്ത ദിവസം വീണ്ടും LDF യോഗം ചേരുന്നു, അതിൽ വായിച്ച് അവതരിപ്പിക്കുന്നു. നേരിയ ചില വാക്കുകളിലുള്ള മാറ്റത്തോടുകൂടി അതേപോലെ തന്നെ കൊടുക്കുകയാണ്. അതാണ് ഹൈക്കോടതിയിൽ കമ്മീഷൻ്റെ വെലിഡിറ്റിയെ ചലഞ്ച് ചെയ്തപ്പോഴും ഹൈക്കോടതി പോലും ഈ ടേംസ് ഓഫ് റെഫറൻസ് ഉയർത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇൻവോൾവ് ആണ് എന്ന നിലയിൽ ടേംസ് ഓഫ് റെഫറൻസ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇത്രയും വിശാലമായ തലത്തിലേക്ക് ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷന് പോകാനുള്ള അവസരമുണ്ടായതും ഹൈക്കോടതി അതിനുള്ള അപ്രൂവൽ കൊടുത്തതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത്ര ഒരു ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അത്രയും വിശ്വാസത്തിലെടുത്തയാൾ ഒരു ദിവസം പെട്ടെന്ന് ഞാൻ LDF ഇടുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം പ്രതികരണമായി തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് വന്ന് തന്നെ പറയണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അതാണ് അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള സംഗതി. ഞങ്ങൾ വിട്ട് ഏതാണ്ട് 1.5 മാസം 2 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അവിടെ വന്ന് കൊല്ലത്ത് വരുന്നത് വരെ ഞങ്ങളുടെ മുന്നണി മാറ്റത്തെ സംബന്ധിച്ച് ഒരക്ഷരം പോലും പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ സോ പിണറായി വിജയൻ മിണ്ടിയിട്ടില്ല. അദ്ദേഹം ആദ്യമായി അത്തരത്തിലൊരു പരാമർശം നടത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ദിവസങ്ങളിൽ അഞ്ചാലുംമൂട് വന്നാണ് ആദ്യം അങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തെ നയിച്ച വികാരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടുത്തു നിന്ന് വിശ്വാസമായി കൂടെ നിന്ന് വഞ്ചിച്ചു എന്നുള്ളൊരു വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പ്രതികരണം എന്ന നിലയിൽ കണ്ടെത്തി അതിനെ ഉൾക്കൊള്ളുക, അദ്ദേഹത്തെ ആ നിലയിൽ ഉൾക്കൊള്ളുക എന്നൊരു മനഃശാസ്ത്രപരമായ സമീപനം സ്വീകരിച്ചപ്പോൾ നമുക്കൊരാശ്വാസമുണ്ടായി. ഞാൻ ഇത് അതേക്കുറിച്ച് തന്നെ പറയാം, ഞാൻ അതിലേക്കാണ് വരാൻ ഉദ്ദേശിച്ചത്. മുമ്പേ അങ്ങേ അദ്ദേഹം അങ്ങ് ഇതേക്കുറിച്ച് സംസാരിച്ചപ്പോൾ, അതായത് ഈ പരനാറി പ്രയോഗത്തെക്കുറിച്ച് സംസാരിച്ചു, അങ്ങനെയോട് പറഞ്ഞൊരു പോയിൻ്റ് എൻ്റെ മനസ്സിൽ കിടക്കുന്നു. അങ്ങ് പറഞ്ഞത് ഗീതയാണ് വിളിച്ച് പറയുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കും
പല അനുഭവങ്ങൾ തോന്നിയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ടല്ല പരിചയത്തിൽ, ഞാൻ എല്ലാവരെയും ഞാൻ മുമ്പ് സൂചിപ്പിച്ചു വന്ന അതായിരുന്നു ഇൻട്രഡക്ഷൻ. അതായിരുന്നു എനിക്ക് രാഷ്ട്രീയക്കാരുടെ ഭാര്യമാരെ പലരെയും ഞാൻ കാണാറുണ്ട്, അവരുടെ സമീപനം കാണാറുണ്ട്, അവരുടെ സ്വാധീനം കാണാറുണ്ട്. പക്ഷേ പലരും വളരെ സൗഹൃദത്തിൽ തന്നെ എല്ലാവരുടെയും പെരുമാറുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് അങ്ങയുടെ രാഷ്ട്രീയത്തിൽ വലിയൊരു പങ്ക് അങ്ങയുടെ വൈഫിനുണ്ടെന്ന് എനിക്ക് തോന്നിയ രണ്ട് മൂന്ന് അനുഭവങ്ങളുണ്ട്. അപ്പം എങ്ങനെയാണ് ഗീത അങ്ങയുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പിന്തുണക്കാരിയായി മാറിയത്? എന്താണ് ഈ ഒരു ഞാൻ പറഞ്ഞ വൈഫ് എന്ന നിലയിലും അങ്ങ് സൗഹൃദമായിക്കോട്ടെ, എങ്ങനെയാണ് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ, വളരെ മിടുക്കനായ ഒരു രാഷ്ട്രീയക്കാരൻ, അറിവില്ലാത്ത ഒരാളെ ഭാര്യമാർ ഉപദേശിക്കുന്ന പോലെ അല്ലാതെ, എങ്ങനെയാണ് അങ്ങനെയായി മാറിയത്? എൻ്റെ അഭിപ്രായത്തിൽ ഒരു രാഷ്ട്രീയക്കാരൻ്റെ വളർച്ചയിൽ ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിർണായകമായ സംഭാവന നൽകാൻ ഭാര്യയ്ക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ആശ്വാസത്തിൻ്റെ അത്താണിയായി മാറുന്നു. പക്വമായി ചിന്തിക്കുന്ന, വിലയിരുത്തുന്ന ഒരാളാണ് നമ്മുടെ ഭാര്യ എന്നുണ്ടെങ്കിൽ അത് വലിയ ആശ്വാസമായിരിക്കും. അപ്പോൾ യഥാസമയം നമുക്കറിയാം, നമ്മളിങ്ങനെ തിരക്കിട്ട ജീവിതത്തിനിടയിൽ പലപ്പോഴും പലതും അറിയുന്നില്ല, കേൾക്കുന്നില്ല. അതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, നമ്മൾ ഓർമ്മിപ്പിക്കുക, ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യിക്കുക. എന്തെങ്കിലും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഉണ്ടായപ്പോൾ ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ നമ്മെ ആശ്വസിപ്പിക്കുക, നമുക്ക് വീണ്ടും പ്രതീക്ഷയും പ്രത്യാശയും നൽകുക. അപ്പോൾ അതിനൊക്കെ താങ്ങായി തണലായി നമ്മളോടൊപ്പം നമ്മുടെ ഭാര്യയുടെ സഹകരണം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയ കരുത്താണ്, ശക്തിയാണ്, ഒരു സംശയം വേണ്ട. അവിഹിതവും മറ്റേതെങ്കിലും തരത്തിലുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പിന്തുണയല്ല, മറിച്ച് നമ്മൾ ശരിയുടെ ദിശയിലേക്ക് പോകണം. ഒരു തരത്തിലും ഒരു വീഴ്ചയും ഒരു പോരായ്മയും ഒരു കുറവും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. നമുക്കെതിരായ ഒരു ആക്ഷേപത്തിനും അവസരമുണ്ടാകാൻ പാടില്ല എന്ന നിഷ്കർഷയോടുകൂടി സൂക്ഷ്മതലത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണുകയും യഥാസമയം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കൈമാറുകയും ചെയ്യുമ്പോൾ നമുക്ക് അതൊരു ആത്മവിശ്വാസമാണ്, കരുത്താണ്, ശക്തിയാണ് മുന്നോട്ടുള്ള പ്രവർത്തനത്തിന്. അതിനുള്ളൊരു പശ്ചാത്തലം എന്താണ് ഗീതയുടെ? ഗീത വളരെ ഓർത്തഡോക്സായിട്ടുള്ള ഒരു ആർ എസ് എസ് ഫാമിലിയിൽ നിന്ന് പറഞ്ഞതാണ്. അത് ഞങ്ങളുടെ കുടുംബത്തിലൊരു വലിയ രസകരമായ അനുഭവമാണ്. ഞാൻ ജില്ലാ കൗൺസിലിൽ മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഞങ്ങൾ വിവാഹാലോചന നടക്കുന്നത്. പ്രണയമൊന്നുമല്ല. അല്ലല്ലല്ല, ഞങ്ങളൊരു 6-7 kilometers വ്യത്യാസമേ ഉള്ളൂ, നാവായിക്കുളവ് പള്ളിക്ക്. അപ്പോൾ സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ വിവാഹാലോചനയും നിശ്ചയവുമൊക്കെ നടന്നു. അത് കഴിഞ്ഞ് വിവാഹം നടക്കുമ്പോൾ ഞാൻ ജില്ലാ കൗൺസിൽ മെമ്പറാണ്. അപ്പോൾ ഇവരുടെ ഫാമിലി കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് RSS BJP നല്ല സ്വാധീനമുള്ള, അവർക്ക് 6-7 സഹോദരങ്ങളുള്ളവരൊക്കെ പല ഘട്ടങ്ങളിൽ പാർലമെൻറ് സ്ഥാനാർത്ഥിയായും നിയമസഭാ സ്ഥാനാർത്ഥിയുമായിട്ടൊക്കെ BJP സ്ഥാനാർത്ഥികളായി. അതുകൊണ്ടാണ് ഞാൻ ഈ RSS ആണ് BJP ആണ് എന്ന് ഇങ്ങനെ ചിത്രീകരിക്കാനുള്ള ഒരു കാരണം അതാണ്, വൈഫിൻ്റെ കുടുംബ പശ്ചാത്തലമാണ്. അപ്പോൾ അത്തരമൊരു ബാക്ക്ഗ്രൗണ്ടിൽ വന്നതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികളെ സംബന്ധിച്ചൊക്കെ കുറേ പ്രായോഗിക അനുഭവങ്ങൾ അവരുടെ കുടുംബത്തിനുണ്ട്. അന്ന് ഈ പലരുമൊക്കെ ഒളിവിൽ താമസിച്ചിരുന്നത് ഇവരുടെ തറവാട്ടിലാണ്. നമ്മുടെ പ്രധാനമായും ഇപ്പോൾ BJP ശക്തനായിട്ടുള്ള മുകുന്ദൻ ചേട്ടൻ ഉൾപ്പെടെയുള്ളവരൊക്കെ ഒളിവിൽ കഴിഞ്ഞിരുന്നത് ഇവരുടെ തറവാട്ടിലാണ്, ഇവരുടെ കുടുംബത്തിലാണ്. അത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ അവർക്കുണ്ട്. അപ്പോൾ ആ അനുഭവങ്ങളിൽ നിന്നൊക്കെ ഉള്ള പാഠമായിരിക്കാം. പക്ഷേ ഞാൻ വിവാഹം കഴിച്ചതിന് ശേഷം അവരൊക്കെ സജീവമായ BJP പ്രവർത്തനം, കുടുംബക്കാർ അവർ പാർട്ടിയൊന്നും മാറിയിട്ടില്ല, പക്ഷേ പഴയകാല തീവ്രതയും സജീവതയും ഇല്ല. ഇപ്പോൾ ഗീത പൂർണ്ണമായും പാർട്ടി കുടുംബത്തിൻ്റെ ഒരു ഭാഗമായി മാറി, അതിൻ്റെ വികാര വിചാരങ്ങൾക്കനുസരിച്ച് നിലപാടുകൾ സ്വീകരിക്കുന്നു, നമ്മുടെ പ്രവർത്തനങ്ങളിൽ വളരെ സഹായകരമായി തീരുന്നു. അതൊരു വലിയ പോസിറ്റീവ് ഇമ്പാക്റ്റാണ്, പോസിറ്റീവ് എനർജിയാണ്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ പ്രവർത്തന മികവുണ്ടെങ്കിൽ, വിജയമുണ്ടെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട ഘടകം, തീർച്ചയായിട്ടും കുടുംബത്തിന് അവകാശപ്പെടാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് ഈ ഇവിടെ ഇന്ന് വന്നപ്പം അവരും പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഞാൻ പോകുന്ന അതാണ്. ഇപ്പോൾ നമുക്ക് ഈ തിരക്കിട്ട പൊതുപ്രവർത്തനത്തിനിടയിൽ ഭാര്യയും കുടുംബവുമായി ചിലവഴിക്കാൻ കിട്ടുന്ന സമയം തുലവും തുച്ഛമാണ്. അപ്പോൾ ചെയ്യാൻ കഴിയുന്നത് എന്താണ്? നമ്മൾ പോകുന്ന ട്രിപ്പുകളിലും പോകുന്ന, ഞാനിപ്പോൾ പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ സ്പീക്കർ അല്ലെങ്കിൽ ചെയർമാൻ അനുവദിക്കുകയാണെങ്കിൽ അവരെ കൂട്ടുക. സമ്മേളനങ്ങൾക്ക് പോകുമ്പോൾ പോകും, അവർ രാവിലെ ക്ഷേത്രങ്ങളിൽ പോകും, അവരുടെ കാര്യങ്ങൾക്ക് പോകും, നമ്മൾ സമ്മേളനവും യോഗവും പരിപാടിയുമായി പോകും. അപ്പോൾ അത്തരത്തിൽ സമയം സ്പെയർ ചെയ്തുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം കുടുംബജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയാൽ ആ പറയുന്ന പ്രശ്നവും പരിഹരിക്കപ്പെടാൻ കഴിയും. അല്ല, അത് വിശ്വാസമില്ലാത്തതുകൊണ്ടാണെന്ന് വേണം വ്യാഖ്യാനിക്കാമല്ലോ. അല്ല, ഞാൻ ക്ഷേത്രത്തിൽ പോകാറില്ല. അതല്ല, ഭാര്യയ്ക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടോ കൂടെ നടക്കുന്നത്? ഭാര്യയ്ക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടോ ഭാര്യയ്ക്ക് നമ്മളെ വിശ്വാസമില്ലാത്ത ഏത് രൂപത്തിൽ വേണമെങ്കിലും വ്യാഖ്യാനിക്കും. അത്തരത്തിലൊരു വിശ്വാസ തകർച്ചയൊന്നുമില്ല, വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. എങ്ങനെ ഒരു പൊതുപ്രവർത്തകന് കുടുംബത്തിന് വേണ്ടി സമയം കണ്ടെത്താൻ കഴിയും? കണ്ടെത്താൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം.
നിഷ്പ്രയാസം കണ്ടെത്തി എത്ര തിരക്കുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് സമയം കണ്ടെത്താനും അവരോടൊപ്പം ചിലവഴിക്കാനും കഴിയും. നമ്മൾ ആഗ്രഹിച്ചാൽ നമ്മുടെ ഇതനുസരിച്ചിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇപ്പം അമേരിക്കയിലും ബ്രിട്ടനിലും ഒക്കെ എന്ന് പറയുന്ന ഫസ്റ്റ് ലേഡി എന്ന് പറയുന്നത് തന്നെ വൈഫാണ്. പക്ഷെ ഇവിടെയാണെങ്കിൽ നേരെ തിരിച്ചാണ്, നെഗറ്റീവാണ്. ഇവിടെ ഇവിടെ നെഗറ്റീവാണ് പലപ്പോഴും അവരെയൊക്കെ കൂട്ടുന്നത്. സത്യത്തിൽ ഒരു കുടുംബത്തിൻ്റെ സാന്നിധ്യവും പിണറായി വിജയനാണ് ഒരു ചെറിയ മാറ്റം. അത് മാറ്റം എൻ്റെ അഭിപ്രായത്തിൽ അത് നല്ലതാണ്. പക്ഷേ നമ്മളത് ഒരു പൊതു പ്രോട്ടോകോൾ പാലിക്കണമെന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരിക്കലും ഒരു മുഖ്യമന്ത്രി ആയാലും പാർലമെൻറ് അംഗമായാലും അതിനെ വൈഫിനെ കൂട്ടാൻ പാടില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കാരണവശാലും കൂട്ടാൻ പാടില്ല. അപ്പോൾ അവിടെയൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അവരുടെ കുടുംബത്തിന് വ്യക്തിയെ സ്വാധീനിക്കും. മുൻപൊന്നും അങ്ങനെ ആയിരുന്നല്ലോ, കമ്മ്യൂണിസ്റ്റുകാർ കല്യാണം, ഞങ്ങളുടെ പാർട്ടിയിൽ തന്നെ പഴയകാല ആൾക്കാരും കല്യാണം കഴിക്കില്ല. ഇപ്പോൾ ബംഗാളിൽ തന്നെ ആരും കല്യാണം കഴിക്കാതെ കാലഹരണപ്പെട്ടു പോയൊരു തലമുറയുണ്ട്. കാരണം വിപ്ലവത്തിന് വേണ്ടി ജീവിതം നീ അതൊക്കെ ഇന്ന് അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല. ഇന്ന് കുടുംബത്തിന് ഒരു നിർണായക, കാരണം ഒരു നമ്മൾ ഈ പറയുന്ന സംഘർഷാത്മകമായ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ അവസാനം വീട്ടിൽ ചെന്ന് കയറുമ്പോൾ അവിടെ നമുക്ക് ആശ്വാസവും സമാധാനവും സന്തോഷവും പകരുമെന്നുണ്ടെങ്കിൽ പകുതി പ്രശ്നം അപ്പോൾ പരിഹരിക്കപ്പെടും. കുടുംബത്തിലും കലാപമാണ്, മറ്റിടത്തും ആകുമ്പോൾ പിന്നെ വലിയ പ്രശ്നങ്ങളായിരിക്കും അത്. മക്കളെക്കുറിച്ച് കൂടി പറയൂ. മകൻ എനിക്കൊരാളാണ്, കാർത്തിക്. അവനും ഇതുപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം പക്വമായി മനസ്സിലാക്കി അവനിപ്പോൾ ബി ടെക് കഴിഞ്ഞു, എം ടെക്കിന് പഠിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ പോർച്ചുഗലിൽ പോയി അവിടെ നിന്ന് ഈ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൽ പി ജി ബിരുദം എടുത്തു. ആസ്റ്റണിലെ യു കെയിൽ നിന്ന് ആസ്റ്റൺ ബിസിനസ് സ്കൂളിൽ നിന്ന് ഇതെല്ലാം സ്കോളർഷിപ്പ് കിട്ടിയിട്ടാണ്. സ്കോളർഷിപ്പ് കിട്ടി തന്നെ ആസ്റ്റൺ ബിസിനസ് സ്കൂളിൽ പോയി അവിടെ നിന്ന് എം ബി എ എടുത്തു. ഇപ്പോൾ വന്ന് എം ടെക് ക്രയോജനിക് ടെക്നോളജിയിൽ എം ടെക് ചെയ്യുന്നു. സ്ട്രാറ്റജിക് മാനേജ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ ഇഷ്യൂസും പൊളിറ്റിക്കൽ അനാലിസിസും ഒക്കെ താല്പര്യമുണ്ട്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് എന്നെയും സ്ട്രാറ്റജിക് മാനേജ്മെൻ്റ് ഭാഗമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കതിപ്പോൾ വളരെ സഹായകരമായി മാറുന്നത്. പക്ഷേ അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളത് ആദ്യം ജീവിക്കാനൊരു ജോലി, അതിനുശേഷം രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റെന്ത് പൊതുപ്രവർത്തനം പാടില്ല എന്നുള്ളതല്ല. പക്ഷേ നമുക്ക് സ്വന്തം കാലിൽ ജീവിക്കാൻ കഴിയും. ഞാൻ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെയാണ് സജീവ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നത്. ഈ മകൻ്റെ റിസപ്ഷന് സകല രാഷ്ട്രീയക്കാരും വന്നല്ലോ. അതും ജീവിതത്തിലെ മറ്റൊരു അനുഭവമായിരുന്നു. നേരത്തെ ഷാജൻ ചോദിച്ചല്ലോ, സത്യത്തിൽ ഇതിനേക്കാൾ സംസ്ഥാന ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ പല പത്രങ്ങളും വന്നെഴുതി തലസ്ഥാന നഗരി ദർശിച്ചിട്ടില്ലാത്ത നിലയിലുള്ള ഒരു പങ്കാളിത്തമായിരുന്നു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാക്കന്മാർ, മുൻ പ്രധാനമന്ത്രിമാരായിട്ടുള്ള ഡോക്ടർ മൻമോഹൻ സിംഗ്, ദേവഗൌഡ, മിക്കവാറും കേന്ദ്രമന്ത്രിമാർ തന്നെ 10-20 കേന്ദ്രമന്ത്രിമാർ, പിന്നെ ശരത് പവാർ ഉൾപ്പെടെ സകല പാർട്ടി നേതാക്കളും ഉൾപ്പെടെ, അതുപോലെ രാഹുൽ ഗാന്ധി, പ്രിയങ്കാ ഗാന്ധി ഉൾപ്പെടെയുള്ളൊരു വലിയ നേതൃനിരയുടെ സാന്നിധ്യത്തോടുകൂടി വളരെ ലളിതമായിട്ടുള്ള വിവാഹ സൽക്കാര ചടങ്ങായിരുന്നു. ആ ചടങ്ങിൽ വന്ന പങ്കാളിത്തം നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമല്ലേ? പലരും അന്വേഷിച്ചത് ആരുടെ റിസപ്ഷനാണ് വരുന്നത്. പക്ഷേ അതൊരു ചെറിയ ഹാളിൽ, പാർലമെൻറ്റിൻ്റെ തന്നെ ഒരു ചെറിയ ഹാളിൽ, ഒരു 100 പേർക്ക് ഇരിക്കാവുന്ന ഹാളിൽ വളരെ ലളിതമായി, അതും ബി ജെ പിയുടെ പാർലമെൻ്ററി പാർട്ടിയിൽ ചർച്ചയായി. അദ്ദേഹം ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾക്ക് പ്രേമചന്ദ്രൻ നടത്തിയതുപോലുള്ള വിവാഹ സൽക്കാരം നടത്താൻ കഴിയും? എത്രയോ സിമ്പിളായിരുന്നു, എത്രയോ ആർഭാടരഹിതമായിരുന്നു, എന്തുകൊണ്ട് നടത്താൻ നമുക്ക് കഴിയുന്നില്ല? ആലോചിക്കേണ്ടതല്ലേ എന്ന് അദ്ദേഹം പ്രധാനമന്ത്രി അവരുടെ എന്നോട് പറഞ്ഞത് മറ്റാരുമല്ല, ഇപ്പോഴത്തെ പാർലമെൻ്ററി കാര്യമന്ത്രിയായിട്ടുള്ള പ്രഹ്ലാദ് ജോഷിയാണ് എന്നോട് വന്ന് പറഞ്ഞത്. നിങ്ങളുടെ ഇന്നലത്തെ റിസപ്ഷനെക്കുറിച്ച് ഞങ്ങളുടെ ഇടയിൽ ചർച്ചയായി. അദ്ദേഹം പരസ്യമായി പേരെടുത്ത് പറഞ്ഞു. എന്തുകൊണ്ടായി? വളരെ സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹം വന്ന് തിരിച്ചു പോയത്. സാധാരണ രാഷ്ട്രപതി പോകാറില്ല, പ്രസിഡന്റ് പോകാറില്ല, അദ്ദേഹം വന്നു. വൈസ് പ്രസിഡന്റ് വന്നു. മിക്കവാറും എല്ലാ രാഷ്ട്രീയ നേതൃത്വവും ഭരണ പ്രതിപക്ഷ വ്യത്യാസം കൂടാതെ വന്നു. അതൊക്കെയാണ് നമുക്ക് പൊതുജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരം. അത് വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്നതല്ല. നമ്മുടെ ചർച്ചയിൽ ഒരു വിഷയവും പരാമർശിച്ചിട്ടില്ല. സത്യത്തിൽ അങ്ങനെ അഭിമുഖത്തിന് ഞാൻ ക്ഷണിക്കുമ്പോൾ അങ്ങ് കരുതിയിരിക്കുന്ന ഈ വർത്തമാനകാല വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഞാനത് ബോധപൂർവ്വം ചർച്ച ചെയ്യാതിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, എല്ലാ ദിവസവും അങ്ങയുടെ നിലപാടുകൾ ചാനലുകളിൽ പറയുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലാതൊരു ഒരു സംഭാഷണം വരെ ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഞാൻ സന്തോഷവാനാണ്. ഞാൻ നേരത്തെ ഷാജൻ സൂചിപ്പിച്ചതുപോലെ മറുനാടനുമായിട്ടുള്ള ബന്ധം ഷാജനിലൂടെയുള്ള ബന്ധമാണ്. അത് പ്രത്യേകിച്ചും വളരെ നേരത്തെ ഞാൻ ഇപ്പോൾ ഷാജൻ പറഞ്ഞപ്പോഴാണ് എനിക്കത് ഓർമ്മയുള്ളത്. 96 ലോക്സഭാംഗമായിരുന്ന സമയത്തുണ്ടായ ഒരു സൗഹൃദ ബന്ധത്തിൻ്റെ തുടക്കമാണെങ്കിലും അത് സജീവമായത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലയളവിലാണത് കൂടുതൽ. ആദ്യം 2014 ഞാൻ മത്സരിക്കുമ്പോഴും തുടർന്ന് ഇപ്പോഴും ഞാൻ മറുനാടനെ മനസ്സിലാക്കിയിടത്തോളം കാലം വസ്തുനിഷ്ഠമായി ജനപക്ഷത്ത് നിന്നുകൊണ്ട് കൃത്യമായി ഇടപെടുന്ന ഒരു ഓൺലൈൻ ചാനൽ എന്ന നിലയിൽ ഞാനിപ്പോൾ ഷാജൻ്റെ സാന്നിധ്യത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നതല്ല, വീട്ടുകാരോട് ചോദിച്ചാൽ അറിയാം.
ഞാൻ ആ ഉദാഹരണം ഇപ്പോൾ പറയുന്നില്ല, പറഞ്ഞാൽ അത് ശരിയാവില്ല. മറ്റാരും ശ്രദ്ധിക്കാത്ത ഒരു സാമൂഹ്യ വിഷയത്തിൽ മറ്റൊരു മാധ്യമ പ്രവർത്തകൻ്റെയും ശ്രദ്ധയിൽ വരാത്ത ചില കാര്യങ്ങൾ പെറുക്കിയെടുത്ത് പിക്കപ്പ് ചെയ്ത് പൊതുസമൂഹത്തിൻ്റെ മുമ്പായ ശ്രദ്ധയെ കൊണ്ടുവരിക. സമീപകാലത്ത് തന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്ത ഒരു അനുഭവം ഉണ്ടായി. ഞാനത് ഓൺ ദ റെക്കോർഡ് ഞാൻ പറയുന്നില്ല. അതൊരു വലിയ സാമൂഹ്യ വിമർശകന് മാത്രമേ കഴിയൂ. അതിന് ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ ഭേദം നോക്കാതെ തുറന്ന് പറയാനുള്ള നട്ടലിൻ്റെ കശരുബലം, ആർജവം, കരുത്ത്, ഏത് പ്രതിസന്ധിയും പ്രതിലോമകരമായ പ്രലോഭനമോ ഭീഷണിയോ ഉണ്ടായാലും അതിജീവിക്കാൻ കഴിയുമെന്നുള്ള ആത്മബലം, അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ചെറിയ കാര്യമല്ല. ഞാനത് ഭംഗി വാക്കിന് വേണ്ടി, മുഖസ്തുതിക്ക് വേണ്ടി പറയുന്നതല്ല, ഓഫ് ദ റെക്കോർഡിൽ ഞാൻ ആ ഉദാഹരണം പറയാം. അതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ ആ ഒരു സാമൂഹ്യ വിമർശനം, എല്ലാവരും ശരിയാണ് ഗംഭീരമായി എന്ന് പറഞ്ഞ ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഷാജൻ കൃത്യമായി അതിനകത്ത് പോരായ്മകൾ ചൂണ്ടി. സത്യത്തിൽ എൻ്റെ മനസ്സിലും വന്നു, ഞാനും അത് കണ്ട് അപ്രീഷിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചതാണ്. അതിനുശേഷമാണ് ഞാൻ ഷാജൻ്റെ പോസ്റ്റ് കാണുന്നത്, ആ വീഡിയോ കാണുന്നത്. വീഡിയോ കണ്ടപ്പോൾ എനിക്കത് ശരിയാണല്ലോ പറഞ്ഞത്, അത് ശരിയല്ലേ. അപ്പോൾ ഇങ്ങനെ ചിന്തോദീപ്തമായിട്ടുള്ള വിമർശനങ്ങൾ, അത് ഒരു പൊതുപ്രവർത്തകരെയും രാഷ്ട്രീയ പ്രവർത്തകരെയും ഭരണകർത്താക്കളെയും തെറ്റുതിരുത്തി ശരിയിലേക്ക് നയിക്കാൻ പര്യാപ്തമായിട്ടുള്ള സാമൂഹ്യ വിമർശനങ്ങളിലൂടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ നിസ്തുലമായ സംഭാവനകൾ നൽകുന്ന ഒരു ഓൺലൈൻ ചാനൽ എന്ന നിലയിൽ മറുനാടൻ വലിയ സാമൂഹ്യ ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ട്. അതിൽ തന്നെ ഷാജൻ എന്നോട് പലപ്പോഴും പറഞ്ഞ കാര്യമാണ്, ഞാൻ നാളെ നിങ്ങളുടെ ഗവൺമെന്റ് വന്നാലും പ്രതിപക്ഷത്തായി വീണ്ടും ആവർത്തിക്കാൻ പോകുന്നതാണ്. ഈ നല്ല വാക്കൊക്കെ എത്ര കാലം ഉണ്ടാവും? തീർച്ചയായിട്ടും ചെയ്യണം. ഞാനപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി, അങ്ങനെ ദിശ തെറ്റിയുള്ള സഞ്ചാരമാണെങ്കിൽ പ്രതിപക്ഷ നിലപാട് സ്വീകരിക്കാൻ ഞങ്ങളുമൊക്കെ നിർബന്ധിതമാകും. കാരണം എപ്പോഴും ഒരു തിരുത്തൽ ശക്തി സമൂഹത്തിന് ആവശ്യമാണ്. ഇന്ന് നിങ്ങൾ പറയുന്നത് പോലെ തുറന്ന് ആരെതിർക്കുന്നു? പ്രത്യേകിച്ചും പിണറായി വിജയനെ എതിർക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പോൾ കെ എം ഷാജി, ചാട്ടുളി പോലെയുള്ള വിമർശനങ്ങൾ ഉയർത്തുന്ന കെ എം ഷാജിക്കുണ്ടായ അനുഭവം നമ്മളെല്ലാം കണ്ടുവരുന്നേ. സത്യത്തിൽ ആ വിമർശനങ്ങളുടെ കാഠിന്യം അല്പം മൂർച്ച കൂടിയതായിരിക്കാം, പക്ഷെ പറഞ്ഞതിൽ പലതും വസ്തുതയുണ്ട്. ആ പറഞ്ഞതിൻ്റെ പേരിൽ ഇപ്പോൾ വിജിലൻസ് കോടതിയിൽ കയറി ഇറങ്ങേണ്ടുന്ന സ്ഥിതിയാണ്. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. പ്രത്യേകിച്ചും അതിന് നേതൃത്വം നൽകുന്ന ഷാജൻ സ്കറിയ എന്ന സാമൂഹ്യ വിമർശകനെ സംബന്ധിച്ചിടത്തോളമുള്ള അപ്രീസിയേഷൻ കൂടി ഓൺ ദ റെക്കോർഡിൽ ഈ അവസരം. ഞാൻ കേൾക്കാനൊരു സുഖമുണ്ട്, ആർക്കാണെങ്കിൽ നല്ലത് കേൾക്കാനായിട്ടൊരു സുഖമുണ്ടല്ലോ. പക്ഷെ അതിനപ്പുറത്തേക്ക് ഞാൻ ഗൗരവം കൊടുക്കത്തില്ല. കാരണം എൻ്റെ പണി എന്ന് പറയുന്നത്, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ, വിമർശനാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. വിമർശിക്കും ഒന്നൊരു വശത്ത്, മറുവശത്ത് ബോധപൂർവം സംഘടിതമായി ചിലർ ഒരാളെ ആക്രമിക്കും, അയാളെ സഹായിക്കും. ഇതാണ് എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത്, ഈ സമയത്തല്ല, ഞാൻ ഇപ്പോൾ എടുത്ത അതേ ഭാഷയിൽ, അന്ന് ടി വിയില്ലെന്ന് മാത്രമേ ഉള്ളൂ, അന്ന് ഓൺലൈൻ പത്രമാണുള്ളത്, പിണറായി വിജയനെ സഹായിച്ചത്. ഞാനങ്ങ് കരുതിപ്പോയിരുന്നു ഇരട്ട ചങ്കൻ വന്ന കേരളം നന്നാവുമെന്ന്. വിശ്വസിക്കാൻ പറ്റത്തില്ല, നിരവധി തവണ ഞാൻ പിണറായി വിജയനുമായി ടെലിഫോണിൽ സംസാരിക്കുമായിരുന്നു. രണ്ട് തവണ പോയി കണ്ടിട്ടുണ്ട്. വളരെ ഒരു സൗഹാർദ്ദം എന്നോട് അദ്ദേഹം കാണിച്ചിരുന്നു. അത് കഴിഞ്ഞ് തിരഞ്ഞെടുപ്പും കൊണ്ട് കഴിഞ്ഞ് ഒരു 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 മൂന്ന് മാസം ആവുന്നതിന് മുമ്പ് തന്നെ ഇവർ സംഘടിതമായി ശത്രുവായി പ്രഖ്യാപിച്ചു. എന്താ കാരണം എന്നറിയോ? അവർക്ക് കൃത്യമായിട്ട്, അവർക്ക് യു ഡി എഫിനേക്കാൾ ബുദ്ധിയുള്ളവരാണല്ലോ, അവർക്ക് കൃത്യമായിട്ടറിയാം ഞാൻ എങ്ങനെ യു ഡി എഫിനെ ആക്രമിച്ചോ അതുപോലെ ആക്രമണം ഉണ്ടായി കഴിയുമ്പോൾ പണിയാവും എന്നറിയാമെന്നാണ് ആദ്യം തന്നെ എൻ്റെ വിശ്വാസ്യത ഇല്ലാതാക്കാൻ വേണ്ടി അവർ നടത്തിയത്. കൃത്യമായിട്ട് എനിക്കറിയാം. അതിനുവേണ്ടി മാത്രം മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രവർത്തിച്ചത്, എൻ്റെ പേരിൽ കേസെടുക്കാൻ വേണ്ടി സമ്മർദ്ദം നടത്തിയത്, എന്നെ പിടിക്കാൻ കഴിയാത്തപ്പോൾ എൻ്റെ ഭാര്യയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ഇതൊന്നും കുലുങ്ങത്തില്ല. കാരണം മുൻകൂർ ഞാൻ കരുതിയാണ് ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നത്? ഉദാഹരണത്തിന് വിദേശത്തുനിന്ന് പോയി വരുമ്പം മൂന്ന് കുപ്പി മേടിച്ചുകൊണ്ട് വന്നാൽ നാലാമതൊരു കുപ്പി വീട്ടിലിപ്പുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് അഞ്ചാറ് പേരെ വിളിച്ച് കുടിച്ച് തീർക്കും, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കും. അത്ര കരുതലോടെ ജീവിക്കുന്ന ആളാണ് ഞാൻ. ഞാൻ പറഞ്ഞേ ഇത്രയുള്ളൂ, ഇതൊന്നും ഒരു ഇതില്ല. അതാണ് എൻ്റെ തൊഴിൽ. ഞാൻ ചെയ്യുന്നിടത്തോളം കാലം ഇങ്ങനെ ചെയ്യും. എല്ലാ ആശംസകളും നേരുന്നു. അങ്ങേക്ക് ദീർഘായുസ് ഉണ്ടാവട്ടെ. രാഷ്ട്രീയത്തിലെ അങ്ങയുടെ സ്വപ്നങ്ങളെല്ലാം സഫലമാവട്ടെ. അങ്ങയുടെ രാഷ്ട്രീയ പാർട്ടി കൂടുതൽ വളരട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. നന്ദി.